أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين آدرني رايا സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, അത്യാവശ്യമായ ചില ഉണർത്തലുകൾ ആവശ്യമാണെന്ന് പലരും ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായ മുദരിസുമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർണ്ണമായും ഈ ഒരവസരത്തിൽ കടന്ന് സംസാരിക്കാൻ കഴിയില്ല. ചില ഉദാഹരണങ്ങൾ മാത്രം, ബാക്കി പിന്നീട് നമുക്ക് ദായിരയുടെ കീഴിലും മറ്റുമായി നടത്താമെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം, അതുപോലെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കേരളം ഒരു മഹത്തായ നാടാണ്. വൈജ്ഞാനിക രംഗത്ത് മഹാന്മാരായ സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അതുപോലെ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പോലെയുള്ള, ഈ പേരുകൾ പറഞ്ഞാൽ തീരൂലല്ലോ, വലിയ വലിയ മഹാന്മാരെ നേതൃത്വം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ കേരളം. കേരളത്തിലെ മുൻകാല ഉലമാ നമുക്ക് എങ്ങനെയാണോ ജീവിച്ചും പഠിപ്പിച്ചും കാണിച്ചു തന്നത്, അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും നയം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴിയിൽ ജീവിച്ച് മരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉലമാക്കൾ ഇവിടെ കാലാകാലമായി ജീവിച്ചു വരുന്നു. അവരെല്ലാം ഈ രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാരുമായി വളരെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമാണ് ജീവിതം നയിച്ചിട്ടുള്ളത്. അവരാരും ഇവിടെ ഒരു ഭീകരപ്രസ്ഥാനത്തെയോ തീവ്രവാദ സംഘടനകളെയോ അതുപോലെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും പാടില്ലാത്ത പരിശ്രമങ്ങളോ നടത്തുന്നതിനെ അനുകൂലിച്ചിട്ടില്ല. ഞാൻ എന്തിനാണിങ്ങനെ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ആലിമികൾ, എൻ്റെ വയസ്സിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ആലിമികളുണ്ട്. മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ്, അതുപോലെ ഒ കെ ഉസ്താദ്, കൈപ്പറ്റ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കൈപ്പറ്റ ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, കിഴന ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാർ, ഇ കെ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളെ നാം കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഉൾക്കൊണ്ട് ബഹുസ്വര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിൽ ജീവിച്ചുകൊണ്ടും ഒരു സമുദായവും വേറൊരു സമുദായവുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാത്ത വിധവും അതിന് ഒരിക്കലും വഴിയൊരുക്കാത്ത വിധവുമാണ് അവർ പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. അവരെക്കാൾ കർമ്മശാസ്ത്രം അറിയുന്ന, അവരെക്കാൾ ഫിഖ് അറിയുന്ന ആരെങ്കിലും അവരുടെ പിൻതലമുറയിൽ വരുമെന്ന് നമുക്കൊരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല.
അവരൊക്കെ ജീവിച്ച് വന്ന കാലത്ത് നമുക്കിവിടെ ധാരാളം പ്രസംഗങ്ങളും വയലുകളും ഉറുദികളും അതുപോലെ എഴുത്തുകളും പുസ്തകങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അവർ പഠിപ്പിച്ചതിനപ്പുറം ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയൻ ചിന്ത, ആ മൗദൂദിയൻ ചിന്ത തലക്ക് കയറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ആ പ്രശ്നത്തിൻ്റെ ഭാരം സമുദായം പല സ്ഥലത്തും പേറുകയും ചെയ്യേണ്ടി വരുന്നതായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് അവർ ചിലപ്പോൾ ആയത്തുകളോതും ചിലപ്പോൾ ഹദീസോതും, ചിലപ്പോൾ അതുകൊണ്ട് മാത്രം അത് വിജയിക്കുകയില്ല എന്ന് തോന്നിയാൽ നമ്മുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലുള്ള ചില ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെയും അതുപോലെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെയും ഒരു ജിഹാദിയൻ ചിന്ത എന്ന പേരിൽ തീവ്രവാദം വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഒരു ആസൂത്രിതമായ ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നടത്താനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടത്താനുള്ള നീക്കമുണ്ടെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും അപ്പോൾ നാം അതിനെ പ്രതിരോധിച്ചിട്ടുള്ളതുമാണ്. ഇനിയും നമ്മളതിൽ പ്രത്യേകം ബദ്ധശ്രദ്ധരാകണം എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. വെറുതെ ഇങ്ങനെയൊക്കെ പറയല്ല, ഞാനിത് പറയാനൊരു ഒരുപാട് നിമിത്തങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഈ അടുത്ത് ഈ ആഴ്ചയിലാണ് എനിക്ക് ഒരു മൗലവിയുടെ ലേഖനം ലഭിച്ചു. അദ്ദേഹം ഇരു സമസ്തകളെയും അടച്ച് ആക്ഷേപിച്ച് അതിലെ പണ്ഡിതന്മാരെ നിസ്സാരവൽക്കരിച്ച് അവർ എന്തെല്ലാമോ സത്യം മൂടിവെക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധമാണ് അദ്ദേഹം എഴുതിയ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക്, സമസ്ത കേരള ജമീയത്തുൽമയുടെ മഹാന്മാരായ ആലിമീങ്ങളെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുക. അവർക്ക് ഫിഖ്ഹൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ ഫിഖ്ഹ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വരുത്തി തീർക്കുക. അദ്ദേഹം ഇതിൽ പറയുന്നത് തന്നെ ഖുർആൻ പരിഭാഷ നോക്കിയിട്ടാണ് നമ്മൾ ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുന്നത്, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥം അവലംബിക്കാത്തത് അദ്ദേഹമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ, ഞാൻ എന്തിന് ഈ കാര്യം സംസാരിക്കുന്നു എന്നത് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ വായിക്കാം. എന്നാൽ എല്ലാം ഉള്ളടങ്ങിയിട്ടുള്ള ഖുർആനിനെ ഗഹനമായി പഠിച്ച് അതിൻ്റെ അകത്ത് നിന്ന് സമർത്ഥമായി നിർദ്ധാരണം ചെയ്തെടുത്ത് ക്രോഡീകരിച്ചതാണ് ഇസ്ലാമിലെ സകല വിജ്ഞാന ശാഖകളുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സുന്നികൾ. അവരിലെ പണ്ഡിതന്മാർ പോലും അവർ ഇ കെ ഗ്രൂപ്പായാലും എ പി ഗ്രൂപ്പായാലും പുത്തൻ പ്രസ്ഥാനക്കാരെ പോലെ ആയത്തോതി പരിഭാഷ പറഞ്ഞ് മതവിധി പറയുന്നതാണ് അത്ഭുതം. ഇയാൾ എഴുതിയൊരു വാചകമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ആയത്തും ഹദീസും ഓതിയിട്ട് മതത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പുത്തൻ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു കൊടുത്തതാരാണ്? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏത് ഇമാമാണ് പുത്തൻ പ്രസ്ഥാനക്കാരനായിട്ടല്ലാതെ ഉള്ളത്? നമ്മുടെ മഹല്ലി ഓത മുത്തായാലിമികൾക്കറിയാമല്ലോ, മഹല്ലിയിൽ മുഴുവനും ആയത്തും ഹദീസും തെളിവ് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തെളിവ് പറയുന്നതുകൊണ്ട് ഇമാം മഹല്ലി സുന്നിയല്ലെന്ന് വരുമോ? ഫതുഹുൽ മുഈനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, സഹ്റഫുൽ മുഹദബിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ കാലഘട്ടം വരെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ വാളുകളിലും പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും ആയത്തും ഹദീസും പറയാറുണ്ടല്ലോ. ആയത്തും ഹദീസും പറഞ്ഞാൽ അത് പുത്തൻ പ്രസ്ഥാനമായി എന്ന് ഇദ്ദേഹത്തിന് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെ കാടടച്ച് ഇ കെ സുന്നിയും എ പി സുന്നിയും ഒക്കെ പുത്തൻ പ്രസ്ഥാനത്തിൻ്റെ ആശയക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ലേഖനം എഴുതാൻ മാത്രം ഇദ്ദേഹത്തിന് എന്ത് വിവരമാണ് ലഭിച്ചിട്ടുള്ളത്? ഇനി അതിൻ്റെ ശേഷം അദ്ദേഹം പറയാണ്, ഖുർആനിൽ നിന്നും കർമ്മവിധികൾ ഓരോന്നും ഇഴപിരിഞ്ഞെടുത്ത് സുന്നത്തിൻ്റെയും മറ്റ് പ്രമാണങ്ങളുടെയും പിൻബലത്താൽ ഗവേഷണം ചെയ്ത് കണ്ടെത്തി ക്രോഡീകരിച്ചാണ് കർമ്മശാസ്ത്രമെന്നവർക്കറിയുമല്ലോ. നാല് മദ്ഹബുകളിലുമായി ഈ ശാസ്ത്രം പാരാവാരം കണക്കെ പരന്നുകിടക്കുകയാണെന്നും അവർക്കറിയാം.
നാല് മദ്ഹബിൽ മാത്രം പരിമിതമാണ് കർമ്മവിധിയെന്നും അവർക്കെതിരെ ഒരു വിധിയും ഒരു പ്രമാണത്തിലും കണ്ടെത്താനാവുകയില്ലെന്നും വിശ്വസിക്കുന്നവരാണ് അഥവാ വിശ്വസിക്കേണ്ടവരാണ്. തങ്ങളെന്നും ഇവർക്കറിയാം. എന്നിട്ടും ഈ വിവരദോഷികളെപ്പോലെ മദ്ഹബുകൾക്കെതിരെ ഖുർആൻ പരിഭാഷ പറഞ്ഞാലോ എന്നാണ്. നമ്മൾ ഷാഫി മദ്ഹബിനെതിരായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ഏത് ഫിഖഹി നിയമമാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, കാടടച്ച് വെടിവെച്ചാൽ പോരല്ലോ. ഇത് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരായ മുത്തല്ലിമീങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ ആലിമീങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും. ഞാൻ വായിച്ച് കേൾപ്പിക്കുക. അബുൽ അല മൗദൂദി, ഈ അബുൽ അല മൗദൂദിയെ സംബന്ധിച്ച് ഇദ്ദേഹം മുമ്പൊരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ് എന്ന് എഴുതിയപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതിനെ ശക്തിയായി ഗണ്ണിച്ചിരുന്നു. വാസ്തവത്തിൽ അബുൽ അല മൗദൂദി ബഹുമാനപ്പെട്ട ശംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളും അതുപോലെ അഹമ്മദ് ഷാലിയാത്തി റഹ്മഹമുല്ല അവറുകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട കെ സദഖത്ത് മുസ്ലിയാർ നവറുല്ലാഹ് മർക്കദൂ അടക്കമുള്ള ആലിമീങ്ങൾ ഉൾക്കൊണ്ട് മൗദൂദിസത്തിനെതിരെ ശക്തിയായി സംസാരിക്കുകയും മൗദൂദിയുടെ ആശയങ്ങൾ പിഴച്ചതാണ് എന്നും അവരുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും വിവാഹന്തം പാടില്ലെന്നും അവർ തുറന്ന് നിസ്കരിക്കാൻ പറ്റില്ലെന്നും നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ ഫത്വ കൊടുത്തിട്ടുള്ളതും അറിയിച്ചിട്ടുള്ളതുമാണ്. ആ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ മാറ്റി നിർത്തിയ മൗദൂദിയെ സംബന്ധിച്ച് നമ്മുടെ ഇളം തലമുറയിൽ നല്ല വിശ്വാസമുണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം പറയാണ്. ദൗർഭാഗ്യവശാൽ ഇസ്ലാമിക ജിഹാദിനെ സമൂലം ശക്തിയുക്തം ന്യായീകരിച്ച എഴുത്തുകാരനായ സയ്യിദ് മൗദൂദിയുടെ അനുയായികൾ പോലും ഇക്കാര്യത്തിലും തങ്ങളുടെ ആശ്രയ സ്രോതസ്സിനെ അവഗണിച്ച് ഇസ്ലാമിനെ സോപ്പിട്ട് കഴുകി അവതരിപ്പിക്കാനാണ് വ്യഗ്രത കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക ജിഹാദിനെയാണ് മൗദൂദി വളരെ കൃത്യമായിട്ട് സമൂലം ശക്തിയുക്തം ന്യായീകരിച്ച് എഴുതിയ എഴുത്തുകാരനാണ് സയ്യിദ് മൗദൂദി എന്നാണ്. ഒരു ബഹുമാനം സൃഷ്ടിക്കാനുള്ളൊരു വാചകം കൂടി കൂട്ടിയിട്ടുണ്ടെന്നേ, മൗദൂദി അങ്ങനെയാണോ, ഇസ്ലാമിക ജിഹാദിനെയാണോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മൗദൂദ് സാഹിബിനെ നമ്മുടെ മുൻകാല ആലിമീങ്ങൾ എന്തിനു വിമർശിച്ചു? എൻ്റെ വന്ദ്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് മൗദൂദിസത്തിൻ്റെ തനിനിറവും ആധുനികരുടെ നൂതനാശയങ്ങളും എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അവരുടെ അക്കാലഘട്ടത്തിൽ ജീവിച്ച ആലിമീങ്ങളെല്ലാം മൗദൂദിയുടെ ആശയത്തെ ശക്തമായി വിമർശിച്ചവരും അത് നമുക്ക് വളരെ അപകടം ചെയ്യുന്നതാണെന്നും മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കാരണമാകുന്നതാണെന്നും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എന്നല്ല, ഇപ്പോൾ മൗദൂദിയുടെ ആ ആശയങ്ങൾ തെറ്റായിപ്പോയി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും, അതായത് മൗദൂദി പറഞ്ഞത് അവർക്ക് നടപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് എങ്ങനെയുണ്ട് ഊരാനെന്ന് മൗദൂദികൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൗദൂദിയുടെ ആശയം, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന ഈ പുസ്തകത്തിൻ്റെ 32 പേജിൽ ഞാൻ പൂർവ്വകാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇത് വായിച്ചതാണ്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങളതിൻ്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. അപ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ കൊടി പിടിച്ചാൽ അള്ളാഹുവിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണെന്നും ജനാധിപത്യ രാഷ്ട്രത്തിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ഒരാളൊരു പഞ്ചായത്ത് മെമ്പറായാൽ അല്ലെങ്കിൽ ഒരു നിയമസഭയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരാളൊരു എം പി ആയാൽ അല്ലെങ്കിൽ ഒരു ഈ രാജ്യത്തുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊരു ഉദ്യോഗസ്ഥനായാൽ അത് നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിമീങ്ങളെ 100% പുറകോട്ട് വലിക്കാനും മുസ്ലിമീങ്ങളെ ഒന്നുമല്ലാതെയാക്കാനും ഉതകുന്ന ആശയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച കക്ഷിയാണ് മൗദൂദി. അദ്ദേഹത്തിൻ്റെ ഖുതുബാത്ത് പലവിധമുണ്ട്, എൻ്റെ അടുക്കൽ പല നുസ്ഖയുണ്ട്.
പഴയ ഒരു ഖുതുബാത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ഇങ്ങനെ നിസ്കാരവും നമുക്ക് പഠിപ്പിച്ച് തന്നെ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള അവതരണങ്ങൾ നടത്തിയിട്ട് അവസാനം അയാൾ പറയുന്നത് സർവ്വസന്നദ്ധതയോടെ എഴുന്നേറ്റ് അബദ്ധമായ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട അധികാരാധിപത്യങ്ങൾ അവസാനിപ്പിക്കുകയും സ്വാർത്ഥികളും തമ്മാടികളുമായ ജനങ്ങളിൽ നിന്ന് അധികാരശക്തി പിടിച്ചെടുത്ത് ശരിയായ അടിസ്ഥാനത്തിനും സുബദ്ധമാർഗത്തിനുമൊത്തുള്ള ഭരണവ്യവസ്ഥ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ഒഴിച്ചുകൂടാത്ത കർത്തവ്യമാകുന്നു. അപ്പോൾ നിലനിൽക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലുള്ള ഭരണത്തെ പിടിച്ചെടുത്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കണം എന്ന് പറയുന്ന ഒരു തീവ്രവാദ ആശയം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ആശയത്തെ സംബന്ധിച്ചുമാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇസ്ലാമിക ജിഹാദിനെ സമൂലം ശക്തിയുക്തം ന്യായീകരിച്ച എഴുത്തുകാരനായ സയ്യിദ് മൗദൂദിയുടെ, അപ്പോൾ ഈ മൗദൂദി ഇസ്ലാമിക ജിഹാദിനെയാണോ ന്യായീകരിച്ചത്? ഇസ്ലാമിക ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, അത് നിർബന്ധമാകുന്നത് ആർക്കാണ്, അതിന് നേതൃത്വം കൊടുക്കേണ്ട ആരാണ്, കർമ്മശാസ്ത്രത്തിൽ എത്ര നിയമങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ നിയമങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട മുത്തല്ലിമീങ്ങളെയും ആ നിയമങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിവില്ലാത്ത ചെറുപ്പക്കാരെയും കർമ്മശാസ്ത്രത്തിൻ്റെ ആളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്ത് ഇ കെ എ പി വിഭാഗത്തിലുള്ള സുന്നി മുസ്ലിംമാരൊക്കെ പറയുന്നത് കടുത്ത തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഈ ഒരു വലിയ അപകടം പിടിച്ച ഈ ഒരു കെണിവലയിൽ എൻ്റെ മുത്തല്ലിമീങ്ങൾ ആരും പെട്ടുപോകരുത് എന്ന് ഞാനിവിടെ പറയാം. ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഇദ്ദേഹത്തിൻ്റെ വാചകത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചു തരാം. ഒരു ഉദാഹരണം കേട്ടോളൂ. അദ്ദേഹം പറയാണ്, നമ്മുടെ വീക്ഷണത്തിൽ നിരുപദ്രവകാരിയായ പല്ലിയെ കൊല്ലൽ ഇസ്ലാമിൽ സുന്നത്താണ്, പുണ്യകർമ്മം. ഇതിന് നിർദ്ദേശിക്കുന്ന തിരുനബിയുടെ ഹദീസ് എത്രയും ബലപ്പെട്ടതും സഹീഹുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോ ശേഷം വന്ന ഇമാമുകൾക്കോ ഇത് ദഹിക്കാതെ വന്നില്ല. എന്നാൽ ഇതെങ്ങനെ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയാൻ ഇസ്ലാമിക പ്രഭാഷണ രംഗത്തുള്ള അറിയപ്പെട്ട ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല. കാരണം ആധുനിക ലോകത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല. ഇയാളോട് ആരാണിത് പറഞ്ഞു കൊടുത്തത്? നമ്മുടെ വീക്ഷണത്തിൽ നിരുപദ്രവകാരിയായ പല്ലിയെ കൊല്ലൽ ഇസ്ലാമിക സുന്നത്താണ്. ഇയാളോട് ആരാണ് പല്ലിയെ കൊണ്ട് ഉപദ്രവമില്ല എന്ന് പറഞ്ഞത്? പല്ലിയും ഇയാളായിട്ട് എന്താ കുടുംബമെന്തോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പല്ലിയെപ്പോലെ ഉപദ്രവകാരിയായ ഒരു ജീവി വേറെ ഏതാ ഉള്ളത്? അത് മനസ്സിലാകണമെങ്കിൽ എത്ര പെട്ടെന്ന് മനസ്സിലാവും? ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നാൽ മതി. വൈകുന്നേരം ഒരു നിമിഷങ്ങൾക്കകം എത്ര നിരപരാധികളായ ചെറിയ ചെറിയ ജീവികളെയാണ് ഈ പല്ലി ദ്രോഹിക്കുന്നതും അതുപോലെ തന്നെ കശാപ്പ് ചെയ്യുന്നതും. അപ്പം നിരുപദ്രവകാരിയാണ് എന്ന് ഇദ്ദേഹം എന്തിൻ്റെ പേരിലാണ് പറഞ്ഞേ? ഇനി വേറൊന്ന്, ഇന്നും രാവിലെ ഞാൻ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് ചെന്നപ്പോൾ പള്ളീൻ്റെ മെഹ്റാബിൽ പള്ളീൻ്റെ ഭാഗത്ത് പല്ലിക്കാട്ടം കണ്ടിട്ട് എടുത്തു നീക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിരുപദ്രവകാരിയാണ്. ഇതൊക്കെ വലിയ ഉപകാരമായിരിക്കും അല്ലേ? ഈ പള്ളിയിലൊക്കെ ഈ കാട്ടമൊക്കെ അങ്ങനെ ആക്കിയിരുന്നത് വലിയ ഉപകാരമായിരിക്കും. നിരുപദ്രവകാരിയാണ് പല്ലി, നീയാളോട് ആരാ പറഞ്ഞേ? അപ്പോൾ ഈ പല്ലിയെ കൊല്ലൽ സുന്നത്താണ് എന്നതിന് ഇയാളിപ്പം കണ്ടെത്തി എന്തറിയോ? അത് നിരുപദ്രവകാരി തന്നെയാണ്, പക്ഷേ സുന്നത്താണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയണം, പല്ലിനെ കൊണ്ടൊരു വിഷമവുമില്ല, പക്ഷേ പല്ലിനെ കൊല്ലൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊല്ലണം, ഇങ്ങനെയാക്കണോ? നമുക്കെന്താ ഉപദ്രവം കൂടി പറഞ്ഞൂടെ? പിന്നെ ഇതേ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? നേരത്തെ പറഞ്ഞ് ആയത്തു ഹദീസൊന്നും പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഇയാളിങ്ങനെ ഹദീസ് പറഞ്ഞ്, ഇയാൾ ഹദീസ് പറയാൻ പാടോ? ഇയാൾ പിന്നെ ഹദീസ് തന്നെ എന്നാൽ പിന്നെ ഫിഖ്ഹിൻ്റെ കിതാബല്ല ഉദ്ധരിക്കണ്ടേ? ഫിഖ്ഹിൻ്റെ കിതാബിനെ ആൾ ഉദ്ധരിക്കണം. പല്ലി നിരുപദ്രവകാരിയാണ്, അതോടുകൂടെ തന്നെ അതിനെ കൊല്ലൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അതിനാൽ നമ്മൾ കൊല്ലേണ്ടതാണ് എന്ന് ഫിഖ്ഹിൻ്റെ കിതാബ് ഉദ്ധരിക്കണ ആൾ. അയാൾ ഫിഖ്ഹിൻ്റെ ആളല്ലേ? ഫിഖ്ഹിൻ്റെ ആളാന്ന് പറഞ്ഞിടന്നാൽ മതിയോ? ഞാൻ പറയുന്നത് ഇദ്ദേഹം ഇതുകൊണ്ടൊന്നും തീർത്തിട്ടില്ല. ഇദ്ദേഹം നമ്മുടെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം തെറ്റായ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. ഇയാൾ തുടങ്ങുന്നതിനെ ഇസ്ലാമിൻ്റെ വാൾ എന്ന്, അങ്ങനെ വാളുണ്ടോ ഇസ്ലാമിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. അദ്ദേഹം എല്ലാ ആലിമീങ്ങളെയും അടച്ച് ആക്ഷേപിച്ച് അദ്ദേഹം നമ്മുടെ കുട്ടികളെ വിദ്യാർത്ഥികളെ സംശയത്തിലാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയും. ഞാനൊന്ന് വായിക്കാം. ഫത്വഹുൽ മുഈനും മഹല്ലിയും മുഗുനിയുമെല്ലാം ദിർസ് നടത്തുന്ന വമ്പൻ മുദരിസുമാരും അറബി കോളേജ് പ്രിൻസിപ്പാൾമാരും വരെ ഈ പ്രതിരോധ ജിഹാദിൻ്റെ
ആളുകളാണെന്നതാണ് കൗതുകകരം. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ജിഹാദിൻ്റെയും സീറിൻ്റെയും അധ്യായം ഇവരെങ്ങനെയാണ് ദർസ് നടത്തുന്നതെന്നറിയില്ല. തഫ്സീറുൽ ജലാനയിൽ സെയ്ഫിൻ്റെ ആയത്തുകൊണ്ട് മൻസൂഖ് വിധി ദുർബലപ്പെട്ടതാണെന്ന് പറയുന്ന ആയത്തുകളെ ഇവരെങ്ങനെയാണ് പഠിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാവോ? ഇയാളൊരു വാചകം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് ആയത്തു സെയ്ഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടതെന്നോ, ഇമാമിങ്ങൾ ആയത്തു സെയ്ഫ് കൊണ്ട് മൻസൂഖാണ് എന്ന് ജലാലൈനിയിലും മറ്റും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതിന് ബാക്കിയുള്ള ആലിമീങ്ങളെ മുഴുവനും അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് മനസ്സിലായില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ വായിക്കാം. ഈ സാധാരണയായി ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതാണ്, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ ചിലപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സംശയങ്ങൾ നിർബന്ധമായും നീങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് വരുമെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ട് ഒരു എന്താന്ന് പറഞ്ഞ കിതാബ് മദ്രസയിൽ നിന്ന് ഒരു ഉസ്താദിനെ ഇരുന്ന് പഠിച്ചിരുന്നു. ഉസ്താദ് മരിച്ചു പോയി, അള്ളാഹു അദ്ദേഹത്തിനും നമുക്ക് സ്വർഗം തരട്ടെ. അപ്പോൾ ആ ഉമ്മയിലൊരു സ്ഥലത്ത് ഈ എന്താണ് സുന്നത്താമ, മയ്യത്തിൻ്റെ ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ബിദഅത്തുൻ ഖബീഹത്താണ് എന്ന് പറയുന്ന എന്നറിയിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്. അപ്പോൾ അമ്മ സുന്നത്താമി, അപ്പോൾ ആ നിലക്കുള്ള ഒരു ഇബാറത്താണ്, കൃത്യമായി ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഉടനെ പറഞ്ഞ ഉസ്താദ് ഇതുകൊണ്ടായിരിക്കും എന്നാൽ പിന്നെ മുജാഹിദികൾ അതിനെ എതിർക്കുന്നത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ കുട്ടികളോട് പറഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾക്ക് ചെയ്യാമെന്ന ആൾ വരെ മുജാഹിദ് പറഞ്ഞാൽ ശരിയെന്നല്ലേ തോന്നുക. വാസ്തവത്തിൽ അപ്പറഞ്ഞത് എന്താ? അത് രണ്ടും രണ്ടാണ്. ഉമ്മയിൽ പറഞ്ഞ വിഷയമൊന്ന് വേറെയാണ്. എന്താണ് അത്? മഹാനായ മർഹൂം കുഗൻ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, സുന്നത്താമിലി അജിലി ജമ്മിൻ ബിദ്അത്ത് വൽ ജംഉലിൽ ഇത്ആമി ഖൈറു സനീഇ. അതായത് ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക, അത് മോശമാണ്. ക്യാമ്പിനൊക്കെ ഉണ്ടല്ലോ ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കൽ. അതേസമയത്ത് വൽ ജംഉലിൽ ഇത്ആമി ഖൈറു സനീഇ, മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടുക, അത് നല്ല കാര്യമാണ്. അത് ഏഴ് ദിവസത്തോളം സഹാബത്ത് മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിലും അതുപോലെ തന്നെ ഇമാം സുയൂത്തി ഹാവിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സുന്നത്താണെന്ന് പറഞ്ഞില്ല, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതല്ല അവിടെ പറഞ്ഞത്, അവിടെ പറഞ്ഞ മറ്റൊന്നാണ്. അതുപോലെ മുഗനി പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ ആ സുന്നയെ സംബന്ധിച്ച് മറ്റു ചില വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതായത് മയ്യത്തിൻ്റെ ആളുകൾ തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് പാകം ചെയ്യാം. ഇപ്പം ബാപ്പ മരിച്ചിടുന്ന ഇവൻ പോയിട്ട് ഉരുളിയും കുടുക്കയും കലുവെല്ലെടുത്ത് അടുപ്പിൽ തീയെല്ലാം കത്തിക്കുക, അപ്പോൾ അതവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടിക്കലല്ലേ. അങ്ങനെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. നേരെ മറിച്ച് മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അല്ലത്, മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം സദക്ക ചെയ്യുന്നതിനാണ് മുജാഹിദ് എതിർക്കുന്നത്. അപ്പോൾ മുജാഹിദ് എതിർക്കുന്നത് എന്തിനാണ്, ഇവിടെ പറഞ്ഞ എന്താണ് എന്നൊരു വകതിരിവില്ലാതെ പറഞ്ഞതിലാണ് കുഴപ്പം. അദ്ദേഹം ഒരു മോശക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിന് അപ്പം അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇതുപോലെ നമ്മുടെ ദർസിലും ചിലപ്പോൾ ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, യോമനദു കുല്ല ഉനാസിംബി ഇമാമിഹിം എന്ന് പറയുന്ന ആയത്ത് മഹാനായ ഷെയ്ഖുന എബിസ്താദ് ഒരു അവതരണത്തിൽ ഇമാമിങ്ങളെ പിന്തുടരുന്നതിന് അനുകൂലമായിട്ട് പോതി. അപ്പോൾ അതിനെ സംബന്ധിച്ച് വേറൊരു മുസ്ലിയാർ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനോട് ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇയാൾ നല്ല പ്രസംഗമൊക്കെ വളരെ ജോറാണ്, പക്ഷേ ഈ ആയത്ത് ഇമാമിങ്ങൾക്ക് പിന്തുടരുന്നതിന് അനുകൂലമായി ഓതിക്കളഞ്ഞു മുതൽ. അത് മോശമായി പോയി. അപ്പോൾ പൊന്മള ഉസ്താദ് പറഞ്ഞു അത് ഇന്ന ഇന്ന കിതാബിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കിതാബ് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഓരോരുത്തരും എനിക്ക് വേറെയും പല അനുഭവങ്ങളുമുണ്ട്. ഞാനൊരിക്കൽ ചെറുപ്പത്തിൽ തലശ്ശേരിയിലൊരു ഹോസ്പിറ്റലിൽ നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ പോയപ്പോൾ ഒരു പാവം ഒരു മുസ്ലിയാർ, അടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുസ്ലിയാർ, അയാൾ പറഞ്ഞു ഈ കെ എസ് എ മുസ്ലിയാർ ശരിയില്ലാറ്. ഞാൻ ചോദിച്ചു എന്താ, അദ്ദേഹം ഖൂമുലില്ലാഹി ഖാനിത്തീൻ എന്ന ആയത്ത് കുനൂത്തിന് തെളിവായിട്ട് ഓതി കളഞ്ഞു. വാസ്തവത്തിൽ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറാണത്, അത് ഇയാൾ ഓതിയിട്ടില്ല. അപ്പോൾ സ്വന്തത്തിൽ അറിവില്ലാത്തതിന് അറിവുള്ളവർ പറയുന്നതിനെ വിമർശിക്കാൻ പോകുക എന്നുള്ളത് അറിവില്ലാത്തവരുടെ സ്വഭാവമാണ്. അവർ മറ്റൊരാളെ വിമർശിച്ച് പറയുമ്പോൾ ഈ പാവം മുത്തയല്ലിമികൾക്ക് എന്തോന്നറിയോ, ഇയാൾക്കാണ് കൂടുതൽ അറിവുള്ളതെന്ന് തോന്നും. അപ്പോൾ ഈ മുത്തയല്ലിമികൾ പെട്ടുപോകും. ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ മുത്തയല്ലിമികളും ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കാര്യം ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ കിതാബൊന്നും ഓതണമെന്നില്ല. പിന്നെന്താ വേണ്ടത്?
നമ്മുടെ മുൻഗാമികളായ ആലിമികൾ നടന്നു വന്ന വഴി നോക്ക്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നടന്നു വന്ന ആലിമികൾ ആരെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരെ ഒരു തീവ്രവാദ സംഘടനയിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായില്ലേ? ഇവിടെ അമുസ്ലിമീങ്ങൾ നേരത്തെ ഇല്ലേ? ഭരണം നേരത്തെ ഇല്ലേ? ജനാധിപത്യം നേരത്തെ ഇല്ലേ? അതിൻ്റെ മുമ്പ് ഇവിടെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? സൈനുദ്ദീൻ മഹദൂമുദങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇവിടെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിട്ടില്ലേ? അവിടെയൊക്കെ രാഷ്ട്രത്തിൻ്റെ ഭദ്രതയ്ക്കും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ബ്രിട്ടീഷുകാരോടും പോർച്ചുഗീസുകാരോടും പോരാടാൻ പറയാമെന്നല്ലാതെ ഒരിക്കലും ഈ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിലുള്ള ആളുകളോട് പോരാടുക എന്ന ഒരു രൂപത്തിൽ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരങ്ങനെ ഒന്ന് നടപ്പാക്കി തന്നിട്ടുണ്ടോ? അപ്പം നമ്മുടെ മുൻഗാമികൾ ചെയ്തതിനപ്പുറം പുതിയ ഒന്ന് വന്നിട്ട് അതിന് ഏത് കിതാബ് ആര് വായിച്ചാലും, എന്ത് വിഷയമാണെങ്കിലും ആര് വായിച്ചാലും, ഏത് കിതാബ് വായിച്ചാലും, നമ്മുടെ മുൻഗാമികളായ അലിമികൾ നടപ്പാക്കിയിട്ടുണ്ടോ, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒരു കാര്യത്തെ നാം വിലയിരുത്താൻ. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ഇനി ഞാൻ ആ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. ഈ മഹാനായ ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ മറുപടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് പലപ്പോഴും തോന്നും ഈ മൻസൂഖും ബി ആയത്തിൽ ഖിതാൽ അല്ലെങ്കിൽ മൻസൂഖും ബി ആയത്തിൽ സൈഫ് എന്ന് പറഞ്ഞാൽ അതെന്താണ് ഇപ്പോൾ പിന്നെ ഈ ആയത്ത് ഓതുന്നത്, ഈ ഹദീസ് ഓതുന്നത് എന്നാണല്ലോ ചിലർക്കൊക്കെയുള്ള സംശയം. എങ്ങനെയാണ് ലാ ഇഖ്റാഹ ഫി ദീനി ഇപ്പം എങ്ങനെ ഓതുക, ലക്കും ദീനക്കും വലിയ ദീൻ എങ്ങനെ ഓതുക, ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫി ദീനിൽ ആയത്ത് എങ്ങനെയാണ് ഓതുക? കാരണം ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാകും ജലാലൈനിയിൽ മൻസൂഖും ബി ആയത്തിൽ സൈഫ് അല്ലെ ബി ആയത്തിൽ ഖിതാൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ആയത്തിന് ഓതാനും പാടില്ല, അതിലുള്ള നിയമം ഒന്നിനി ഉണ്ടാവില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. അത് ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന നോക്കിക്കോളി. മാ ഉമിറ ബിഹി സബബിൻ സുമ്മ യസൂലു സബബു കൽ അംരി ഹീന ളഉഫി വൽ ഖില്ലത്തി ബിസ്സബരി വബിൽ മഗ്ഫിറത്തി ലില്ലദീന യർജൂന ലിഖാ അല്ലാഹി വനഹ്വിഹി മിൻ അദമി ഈജാബിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി വൽ ജിഹാദി വനഹ്വിഹ സുമ്മ നസഖഹു ഈജാബ ദാലിക വഹാദ ലൈസ ബിനസ്ഖൻ ഫിൽ ഹഖീഖത്തി വഇന്നമ ഹുവ നസ്ഖ് كما قال تعالى او ننسيها فالمنسوه هو الامر بالقتال الى ان يقوى المسلمون وفي حال الضعف يكون الحكم وجوب الصبر على الاذى. അതായത് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ തന്നെ പറയാം. നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഈ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ തിരിഞ്ഞു കളയണം, നിങ്ങൾ പിന്നെ മാറിക്കളയണം, ആയിരുദാഹനം മാറിക്കളയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന 13 കൊല്ലം നിർദ്ദേശം അങ്ങനെയായിരുന്നു. ഏത് ശത്രുവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്താലും അതിനെ അങ്ങോട്ട് പ്രതികരിക്കണ്ട എന്ന് പറയുന്ന നിർദ്ദേശമായിരുന്നു. യുദ്ധം ചെയ്യാൻ അനുവദിച്ചിട്ടില്ലായിരുന്നില്ല. കാരണം അന്നൊരു രാഷ്ട്രമില്ല. യുദ്ധം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രവും വേറൊരു രാഷ്ട്രവും തമ്മിൽ നടക്കുന്നതിനാ യുദ്ധമെന്ന് പറയാം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏതോ 4 കൂടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യുന്നതിൻ്റെ പേരല്ല യുദ്ധം. അതാ ജിഹാദ് എന്നതുകൊണ്ട് ഫുഖഹാക്കൾ ഉദ്ദേശിക്കുന്നത് യുദ്ധം. അതിന് അതിൻ്റേതായ നിയമങ്ങൾ നിബന്ധനകളുണ്ട്. അതല്ല വാസ്തവത്തിൽ ഇന്ന് ജിഹാദ് എന്ന പേരിൽ മൗദൂദിയൻ ചിന്താഗതിയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ജിഹാദ്. ഇത് നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കണം. നമ്മളെ ഫുഖഹാക്കൾ പറഞ്ഞ ജിഹാദ് അല്ലിത്. ഇനി ഇരിക്കട്ടെ, ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങൾ കൊവ്വത്തുള്ളവരാകുന്നത് വരെ ആയത്തുകളൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾ തിരിഞ്ഞു കളയണം, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ആയത്തുകളായിരുന്നു. അതിൽ വല്ലക്കും തീനുക്കും വലിയ തീ എന്ന് പറഞ്ഞതും നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ വേണമെങ്കിൽ അതിൽ പെടുത്താം, അതായത് അതിലങ്ങനെ പെടുത്താം. എന്നാൽ വഫി ഹാലിൽ ളഉഫി, ദുർബലരായി മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ അവർ ദുർബലരാണ്, എണ്ണം കൊണ്ട് ദുർബലരാണ്, ശക്തി കൊണ്ട് ദുർബലരാണ്. അങ്ങനെ വരുമ്പോൾ യക്കൂനുൽ ഹുക്മു വുജൂബു സബ്രി അലൽ അദാ, അപ്പോൾ അവിടെ എന്താ വേണ്ടത്? സബറാണ്. അങ്ങനെയായിരിക്കും ഹുക്മ്. വബിഹാദ തഹ്ഖീഖി തബയ്യന ളഉഫു മാ ലഹജ ബിഹി കസീറു മിനൽ മുഫസ്സിരീന ഫിൽ ആയാത്തിൽ ആമിറത്തി ബി തഖ്ഫീഫി അന്നഹാ മൻസൂഖത്തുൻ ബി ആയത്തി സൈഫ് വലൈസത്ത് കദാലിക ബൽ ഹിയ മിനൽ മുൻസഈ ബിമഅന അന്ന കുല്ല അംരിൻ വറദ യജിബു ഇംതിസാലുഹു ഫീ വഖ്തിൻ മാ ലഇല്ലത്തിൻ തൂജിബു ദാലികൽ ഹുക്മ് ثم ينتقل بانتقال ترك العله الى الحكم الى حكم اخر وليس بنسخ انما النسخ
അൽ ഇസാലത്തു ഹത്താ ലാ യജൂസ് ഇംതിസാലുഹു അബദൻ. ശരിയായ നസ്ഖ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാലത്തും പിന്നെ നിയമമില്ലാത്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ കള്ള്, കള്ള് ഘട്ടം ഘട്ടമായി വിരോധിച്ചു, അവസാനം കള്ളിൻ്റെ വിരോധത്തിൽ എന്ത് പറഞ്ഞു, ഫജ്തനിബൂ, കള്ള് ഒഴിവാക്കണം. ഇനി ഒരു കാലത്തും കള്ള് അനുവദിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, അതൊരു നസ്ഖാണ്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഒരു പറയാണ്, വിശദീകരിച്ച് പറയാണ്, ഫലമ്മ കവിയൽ അമിൻ ഹാദാ ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, കുറേ വിശദീകരിച്ചതിന് ശേഷം പറയാം, അലൈക്കും അൻഫുസക്കും അല്ലായ കാന ദാലിക ഫി ഇബ്തിദായിൽ അംരി ഫലമ്മ കവിയൽ ഹാലു വജബൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുങ്കരി വൽ മുഖാതലത്തു അലൈഹി. ആദ്യത്തിൽ ഇസ്ലാമിൻ്റെ നിയമം നിങ്ങൾ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുങ്കർ, അത് പോരാട്ടമടക്കം നടത്തിക്കൊണ്ടുള്ള രൂപത്തിൽ ചെയ്യാന്നുള്ളത് ആദ്യകാലത്ത് ഇല്ല, കാരണം അന്ന് ളുഇഫാണ്, അന്ന് ഖുവ്വത്തില്ല. സുമ്മ ലൗ ഫുരിള വുഖൂഉ ളുഇഫി കമാ അഖബറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് എന്ത് വന്നു, പിന്നീടൊരു കാലത്ത് ളുഇഫ് സംഭവിച്ചാൽ കമാ അഖബറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖൗലിഹി ബദ അൽ ഇസ്ലാമു ഖരീബൻ വസയഊദു ഖരീബൻ കമാ ബദ ആദൽ ഹുക്മു, ഖുവ്വത്തില്ലാത്ത സമയത്ത് എന്തായിരുന്നോ ഉണ്ടായ നിയമം, അതായത് 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന നിയമം എന്തായിരുന്നോ, ആ നിയമം അതേ സാഹചര്യം വരുമ്പോൾ ഖുവ്വത്തില്ലാത്ത സമയത്ത് അതേ ഹുക്മ് തന്നെ തിരിച്ചു വരും. അപ്പോൾ പിന്നെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫൈദാ റൈത ഹവൻ മുത്തബഅൻ വസുഹ മുതാഅൻ വൈദാ ബകുല്ലി ദിറൈം ബിറൈ ഫലൈക ബിഖാസത്തി നഫ്സി വഹുവ സുബ്ഹാനഹു വതആല. അപ്പോൾ അല്ലാഹു തആല ഹകീമുൻ അൻസല അല നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ളുഇഫിഹി മാ യലീഖു ബിതിൽക ഹാലി റൗഫത്തൻ ബിമൻ തബിഅഹു വറഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തി പ്രാപിച്ച് രാഷ്ട്രം സ്ഥാപിച്ച് രാഷ്ട്രത്തലവനാകുന്നതിന് മുമ്പ് ളുഇഫായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു തആല ഹകീമും ഖബീറുമായ റബ്ബ് നബിയെ പിന്തുടർന്നവർക്ക് റഹ്മത്തും റൗഫത്തുമായി. അവർ യുദ്ധത്തിന് പോകേണ്ടതില്ല, അവർ അതുപോലെ തന്നെ തിരിച്ചടിക്കേണ്ടതില്ല എന്ന നിലക്കുള്ള നിയമം കൊടുത്തു. ഇതിൽ വജബല ഔറസ ഹറജൻ മശക്കത്തൻ, ആ സമയത്ത് അവരോട് നിങ്ങൾ ആഞ്ഞടിക്കണം. ഇപ്പോൾ മക്കയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുശരിക്കങ്ങളുള്ള ശല്യം മുഴുവൻ ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങളും തിരിച്ചടിക്കണമെന്ന് പറഞ്ഞാൽ അവർ തീരെ ഉണ്ടാവില്ല, ഇസ്ലാം എന്നെ അതിന് നേരിണ്ടാവില്ല. അപ്പോൾ ഇതിൽ വജബ ലൗറസ ഹറജൻ വ മശക്കത്തൻ ഫലം അസല്ലാഹുൽ ഇസ്ലാമ വഅദ്ഹറഹു വനസറഹു അൻസല അലൈഹി മിനൽ ഖിതാബി മാ യുകാഫിയു തിൽക്കൽ ഹാല മിൻ മുതാലബത്തിൽ കുഫാരി ബിൽ ഇസ്ലാമി ഔ ബി അദാഇൽ ജിസിയത്തി ഇൻ കാനു അഹ്ല കിതാബിൻ അവിൽ ഇസ്ലാമി അവിൽ ഖത്ലി ഇല്ലം യകൂനു അഹ്ല കിതാബിൻ. ഇനി പറയാണ്, അപ്പോൾ അതിൻ്റെ ശേഷം ഉണ്ടായ നിയമം, യുദ്ധത്തിന് ഓർഡർ ചെയ്തു, ആദ്യം യുദ്ധം അനുവദിച്ചു, പിന്നെ യുദ്ധത്തിന് പോകുന്നത് പുണ്യാണെന്ന് പറഞ്ഞു, പിന്നീട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അത് രാഷ്ട്രം സ്ഥാപിച്ച് രാഷ്ട്രവും രാഷ്ട്രത്തിൻ്റെ പുറത്തുള്ളവരും തമ്മിലുള്ള യുദ്ധമാണ്, അല്ലാതെ വ്യക്തികളല്ല, കമ്മിറ്റിയല്ല, കക്ഷികളല്ല. നമ്മളെ ഈ ചെറുപ്പക്കാരെ ഈ ജിഹാദിനുള്ള പ്രേരണ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പ്രേരിപ്പിച്ചാൽ അവർ ഓരോരുത്തരും ബോംബുണ്ടാക്കാനും വാളെടുക്കാനും തിനിയും, അതിൻ്റെ നാശം തീരുന്ന നാശമല്ല. എന്നാൽ ഇവിടെ തന്നെ പറയണ്ട, ബാക്കിയും കൂടി പറയട്ടെ, വയഊദു ഹാദാനിൽ ഹുക്മാനി, രണ്ട് ഹുക്മാണ് ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞതായിട്ട് വന്നത്. ഒന്ന് അനി അൽ മുസാലമത്ത ഇൻദൽ ളുഇഫി വൽ മുസായഫത്ത ഇൻദൽ ഖുവ്വത്തി. ഒന്ന് ദൗർബല്യമുള്ള സമയത്ത്, ദൗർബല്യത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തുഹഫെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ എല്ലാ ഫിഖിൻ്റെ കിതാബിലുമുണ്ട്. അതായത് ഇരട്ടിയും പകുതിയും ആണെങ്കിൽ അപ്പോഴാണ് ജിഹാദ് നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ തന്നെ നിർബന്ധമാകുന്നത് രാഷ്ട്രത്തിന് തന്നെ. നേരെ മറിച്ച് യുദ്ധത്തിൽ പങ്കെടുത്താൽ പിന്തിരിഞ്ഞ ഉടൽ കടുത്ത സഭയിൽ മുഖിക്കാത്താണെങ്കിൽ പോലും ഇരട്ടിയുടെ മേലെയാണ് ശത്രുക്കളെന്ന് വന്നാൽ ആ സമയത്ത് പോലും പിന്തിരിഞ്ഞു ഓടുന്നതിന് കുഴപ്പമില്ല എന്നും അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും, അഥവാ കുഴപ്പം വരുന്നുണ്ട പങ്കെടുക്കാതിരിക്കൽ വജൂബാണെന്നും വരെ തുഫയിലുണ്ട്. ഇമാമിങ്ങളൊന്നും പറയാതിരുന്നില്ല, ഫിഖഹിൻ്റെ കിതാബിന് ഇവിടെ ഒരു കുഴപ്പമില്ല. ഫിഖഹിൻ്റെ കിതാബിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ മറച്ചു വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മുതഅല്ലിമീങ്ങളെയും ചെറുപ്പക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് നമ്മുടെ വേദന. എന്നിട്ട് ഫിഖഹ് നമ്മുടെ ഇ കെ വിഭാഗം മുസ്ലിംമാർക്കും എ പി വിഭാഗം മുസ്ലിംമാർക്കും ഒന്നും ഫിഖഹ് തിരിയൂല എന്നൊരു പ്രസ്താവനയും കൂടി കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിലാണ് നമ്മുടെ വേദന. അറിയില്ലെങ്കിൽ അറിയാതിരുന്നാൽ മതി, കാരണം ഉണ്ടാതിരുന്നാൽ മതി. ഇനി ഇമാമിങ്ങൾ ഇമാം സർക്കസി തന്നെ പറയട്ടെ, അയനിൽ മുസാലമത്ത ഇന്ദൽ ളുഇഫി വൽ മുസായഫത്ത ഇന്ദൽ ഖുവ്വത്തി ബിഔദി സബബിഹിമാ
വലൈസ ഹുക്മുൽ മുസായഫതി നാസിഖൻ ലിഹുക്മിൽ മുസാലമതി ബൽ കുല്ലു മിൻഹുമാ യജിബു ഇംതിസാലുഹു ഫീ വഖ്തിഹി. ഖുർആനിൽ രണ്ട് ഹുക്മ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മുസായഫത്ത്, അതായത് യുദ്ധത്തിൻ്റെ ഒരു നിയമം. അത് യുദ്ധം ചെയ്യേണ്ട സാഹചര്യവും യുദ്ധം ചെയ്യാനുള്ള സന്ദർഭവും ഒക്കെ വരുന്ന സമയത്ത് രാഷ്ട്രം അതിൻ്റെ ഇമാമിൻ്റെ കീഴിൽ ഒരു ഭരണാധികാരിയുടെ കീഴിലൊക്കെയാണ് യുദ്ധം. അതൊക്കെ വേറെ ഫിഖീൻ്റെ കിതാബിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഭാഗം. അതേസമയത്ത് അതെപ്പോൾ ലുഹഫില്ലാത്ത സമയത്ത്, അതേസമയത്ത് ലുഹഫുള്ള സമയത്തോ, ലുഹഫുള്ള സമയത്ത് അവർ ലുഹഫിൻ്റെ നിയമം എടുക്കണം. അത് ജലാലൈനി തഫ്സീറിൽ തന്നെയും പറഞ്ഞിട്ടുണ്ട്. ആലി ഇമ്രാൻ സൂറത്തിൻ്റെ 29-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ജലാലൈനി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കിതാബ് ശരിക്കും നോക്കുകയും വേണം, നോക്കി പഠിക്കുകയും വേണം. ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ പോരാ, ആലിമീങ്ങളെല്ലാം പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നതും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നതും. അപ്പോൾ ബൽ കുല്ലും മിൻഹുമായ ജീവം തിസാലുഹു ഫീ വക്തിഹി, മുസായഫത്തും മുസാലമത്തും നല്ല സൗഹൃദത്തിലും സന്ധിയിലും പോകൽ, അത് വുജൂബാകുന്ന സമയമുണ്ട്, സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ യുദ്ധം നടത്തേണ്ട സാഹചര്യമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഫിഖഹിൻ്റെ കിതാബ് കൊണ്ട് തന്നെ നമുക്ക് 100% സമർത്ഥിക്കാൻ സാധിക്കും. ഈ കാര്യം ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇനിയും ഇതുപോലത്തെ കുറേ വിവരക്കേട് അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ ഈ നമ്മുടെ മുതാല്ലിമീങ്ങൾ ഒരിക്കലും ഇത്തരം ചില ആളുകൾ, അവർ ഫിഖഹ് അറിയുന്നവരാണ്, നമ്മളെ പണ്ഡിതന്മാർ ഫിഖഹൊക്കെ മറച്ചു വെച്ചിട്ട് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെന്തൊക്കെയോ പറയുകയാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ധാരണ വന്നാൽ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവനും കുരുതി കൊടുക്കലായിരിക്കും അതിൻ്റെ ഫലം. ഞാൻ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാം. അദ്ദേഹം നമ്മുടെ ചെറുപ്പക്കാരെ ഈ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടാക്കുന്ന വിധത്തിൽ എഴുതിയ ചില വിഷയങ്ങൾ കൂടി ഞാൻ പറയാം. കുഫർ എന്ന കടുത്ത തിന്മയെ തൊട്ട് അല്പം ബലപ്രയോഗത്തിലൂടെ സമസൃഷ്ടികളെ അകറ്റുകയാണ് ഇസ്ലാം ഖിതാൽ കൊണ്ടുദ്ദേശിക്കുന്നത്. സായുധ സമരം, സത്യദർശനത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറാവുക, അതിനായി തന്നെ തന്നെ സമർപ്പിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്യുത്കൃഷ്ട പദവിക്കുള്ള നിദാനം. ഇനിയും കേട്ടോളി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലാൻ പോകുന്നതല്ല, കൊല്ലപ്പെടാൻ പോകുന്നതാണ് ശ്രേഷ്ഠതയുടെ നിദാനം. ഖത്ലി എന്ന ശബ്ദത്തിനു വധിക്കുക എന്നതുപോലെ വധിക്കപ്പെടുക, വധത്തിനിരയാവുക എന്നും അർത്ഥമുണ്ട്. ഇതിനായി സ്വന്തം ശരീരത്തെ സമർപ്പിക്കുന്നതിനാണ് അത്യുന്നത സ്ഥാനം പ്രവാചകരാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഖിതാൽ എന്ന ശബ്ദം ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത്. അതേ സ്വയം മരിക്കേണ്ടി വന്നാലും വധിക്കപ്പെട്ടാലും തൻ്റെ സമസൃഷ്ടികളെ സത്യാദർശത്തിലേക്ക് നയിച്ചു പരലോകലോ മോക്ഷമുള്ളവരാക്കി മാറ്റണമെന്ന ചിന്തയോടെ ചെയ്യുന്ന ധർമ്മ സമരമാണ് ഇസ്ലാമിൻ്റെ ജിഹാദ്. നല്ല കോളായി. അപ്പോൾ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ മരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് കുട്ടികളെ മുഴുവനും ആ ഈ വലിയ അബദ്ധത്തിലേക്ക് ചാടിക്കുന്നത് വളരെ വളരെ അപകടമുള്ള ഒരു പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെയല്ല ഇമാമിങ്ങൾ പറഞ്ഞത്. ഇമാമിങ്ങൾ പറഞ്ഞത് അവിടെ സാഹചര്യം നോക്കിയിട്ടേ യുദ്ധം തന്നെ നടത്താൻ പാടും. അതും ആര് നടത്തണം? അത് സഹീൽ ബുഖാരി തന്നെ, അൽ ഇമാമു ജുന്നത്തുൻ യുഖാതിലു മിറാഹി, അത് സ്വഫയിലുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തന്നെ ആ ഹദീസല്ല, ആ നിയമം പറഞ്ഞിട്ടുണ്ട്. ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇമാം എന്നായിരിക്കാം പറയാം. അത് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ? ഇമാം എന്നായിരിക്കാം പറയാം. പള്ളിയിൽ ഇമാം എന്നാണ് വിചാരിച്ചേ, പള്ളിയിലെ മുല്ലാരം കൂട്ടിയിട്ട് യുദ്ധത്തിന് വന്നാണ് വിചാരിച്ചേ. ആ ഇമാം എന്ന് ഇമാമുൽ ആദമാണ്. ഇമാമുൽ ആദം തന്നെ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുമുള്ള ആളുകൾക്ക് ഒരു ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം, അതല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്നുകൊണ്ട് യുദ്ധം നടന്നത്? അന്ന് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഭരണാധികാരിയാണ്, അതാ ഇമാമുൽ ആദം. അങ്ങനത്തെ ഇമാം എന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ലോകത്തുണ്ടോ? പിന്നെ എങ്ങനെ ഇത്? പിന്നെ അങ്ങനെ ഒരു ഭരണാധികാരികൾ യുദ്ധം നടത്തുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിലെ യുദ്ധം തന്നെ വാളുകൊണ്ടും അതുപോലെ തന്നെ ഈ എന്താണ് ഈ വാളുകൊണ്ടും അമ്പുകൊണ്ടൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പം എന്ത് ചെയ്യേണ്ടി വരും? ഇസ്ലാമിക മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഇപ്പം മിസൈലും അതുപോലെ തന്നെ അവരുടെ എല്ലാ യുദ്ധസന്നാഹങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇല്ലാണ്ടാക്കേണ്ടി വരും. കാരണം ഇസ്ലാമിലെ യുദ്ധം ഈ വാളുകൊണ്ട് മാത്രമല്ലേ പറ്റൂ. ഇദ്ദേഹം എന്തെല്ലാം അറിവുകേടാണ് ഈ ലേഖനത്തിൽ എഴുതിയ സുബ്ഹാനല്ലാ. അപ്പോൾ ഇത് ഇമാം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാമിൻ്റെ പിന്നിലാണ് യുദ്ധം ത്വഫയിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ പുറമെ ത്വഫ പറഞ്ഞില്ലേ ജിഹാദ് എന്ന് പറഞ്ഞാൽ? ആ ജിഹാദ് ആരോടാണ്? അത് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെ കൂടെ തന്നെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളോടല്ല, ഹർബികളോടാണ്. ഹർബികളാരാണ്? അത് വേറെ പഠിക്കണം. ഹർബികളാരാണ്? നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രത്തിന് ഫിഖ്ഹിൻ്റെ
അടിസ്ഥാനത്തിൽ ദാറു ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ദാറുൽ ഹർബ് എന്നോ പേര് പറയുക, അത് വേറെ പഠിക്കണം. ഞാൻ ഇത് മുത്തലിമീങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അപ്പാട് പോയി പെട്ടുപോരുത്. തഹ്ഫൈൻ ന്യായ മോനെയൊക്കെ പഠിച്ചവരാണ് നമ്മുടെ സുൽത്താനുൽ ഉലമയും നമ്മുടെ റയീസുൽ ഉലമയും നമ്മുടെ ആലിമീങ്ങളൊക്കെ. അവർക്കൊക്കെ തിരിഞ്ഞതിനപ്പുറം ഏതോ ഒരാൾക്ക് ഫിഖ് തിരിഞ്ഞു നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ തീവ്രവാദികൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ചില വാദങ്ങളാണ്. നിങ്ങൾക്ക് ജലാലൈനി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ജലാലൈനിയിൽ ഫഖദ് ബാ അബി ഖദബിൻ മിനല്ലാഹി മവാഹു ജഹന്നം ഒബീസൽ മസീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വഹാദാ മഖ്സൂസുൻ ബിമാ ഇദാലം യസീദിൽ കുഫാറു അല ദൈഫി എന്ന് ഒരു ഭാഗത്ത് കാണാം. അതിൻ്റെയും പുറമെ ജലാലൈനി ആരു ഇമ്രാൻ സൂറത്തിൽ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിലുള്ള നിയമം. ആ നിയമമാണ് ഈ ലഈഫായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എപ്പോഴുമുള്ള നിയമം എന്ന് ജലാലൈനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വഹാദാ ഖബല ഇസ്സത്തിൽ ഇസ്ലാമി വൈജിരി ഫീമൻ ഹുവ ഫീ ബലദിൻ ലൈസ ഖവിയൻ ഫീഹ. ജീവിക്കുന്ന നാട് ഖുവത്തില്ലാത്ത നാടാണെങ്കിൽ അവിടെ അതേ നിയമമാണ്, ഇസ്സത്തുൽ ഇസ്ലാമിന് മുമ്പുള്ള നിയമമാണ് എന്ന് ജലാലൈനി പറഞ്ഞിട്ടുണ്ട്. അപ്പം ജലാലൈനി തഫ്സീർ വേണ്ട പോലെ മനസ്സിലാക്കാതെ ആയത്തു സൈഫ് ഇവർ ദർസ് കടത്തുന്നത് എങ്ങനെയാണാവോ എന്ന് ചോദിച്ചാൽ മതിയോ? അറിവില്ലെങ്കിൽ വിഷയം പറയാതിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഫിത്ന ഉണ്ടാക്കാതിരിക്കുക. ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞത്, നമ്മുടെ മുത്തയല്ലിമീങ്ങൾ ചില വളരെ ചുരുങ്ങിയ ചില മുത്തയല്ലിമീങ്ങൾ പലപ്പോഴും ഇത്തരം ചില ഈ കുളൂസിൽ പെട്ടുപോകുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഒരു ചെറിയ ഒരു സൂചിപ്പിക്കൽ മാത്രം ഇപ്പം നടത്തിയതാണ്. ഇനി ഞാൻ പറയാം, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു ആയത്തോതി, ആ ആയത്തോതിയത് ആ ആയത്ത് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ബിദായത്ത് വ നിഹായയിൽ ഒമാഹസനമാക്കാല ബാദുസലഫി ഫിൽ ഖവാരിജി ഇന്നഹുമുൽ മദ്കൂറൂന ഫി ഖൗലിഹി തആല ഖുൽഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന വല്ല സയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്അ. ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ദുന്യാവിൽ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നാശത്തിലായിപ്പോയി, പിഴവിലായിപ്പോയ കക്ഷികൾ, അവരുടെ അമൽ മുഴുവൻ നഷ്ടത്തിലായിപ്പോയ കക്ഷികൾ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് ഉലായിക്കല്ലദീന കഫറൂബി ആയാത്ത് റബിഹിം വലിഖായിഹി ഫഹബിത്തത് അഅ്മാലുഹും ഫലാ നുഖീബു ലഹും യൗമൽ ഖിയാമത്തി വസ്ന എന്ന് പറഞ്ഞ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നു കസീർ പറയാം, വൽ മഖ്സൂദു അന്ന ഹൗലായിൽ ജഹലത്തൽ ദുല്ലാൻ വൽ അസ്തിയാ ഫിൽ അഖ്വാൽ വൽ അഫ്ആൽ ഇജ്തമഅ റയ്ഹും അലൽ ഖുറൂജി മിൻ ബൈനി അൽഹരിൽ മുസ്ലിമീന വ തവാത്തഉ അലൽ മസീരിയിൽ അൽ മദായിനിൽ യംലികുഹ വ യതഹസ്സനു ബിഹ സുമ്മ യബഅസു ഇലാ ഇഖ്വാനിഹിം വ അദ്റാബിഹിം മൻ ഹുവ അലാ മാ ഹും അലൈഹി മിൻ അഹ്ലിൽ ബസറത്തി വ ഗൈരിഹ ഫയുവാഫിഹും ഇലൈഹ വ യകൂനു ഇജ്തമഅഹും അലൈഹ എന്ന് പറഞ്ഞിട്ട് ഖവാരിജുകളെ ശക്തമായിട്ട് ആയത്തോതി വിമർശിക്കുകയാണ്. എന്താ കാരണം? അതിൻ്റെ കാരണം ഈ ഖവാരിജ് എന്ന് പറയുന്ന കക്ഷികളിൽ ലാഹുക്മ ഇല്ലാലില്ല, പരമാധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൽ മൗദൂദി പറഞ്ഞ് ലാഹുക്മ ഇല്ലാലില്ല അറിഞ്ഞില്ലേ, ഇനിൽ ഹുക്മ ഇല്ലാലില്ല. ഈ വാദം ശരിക്കും ഹറൂരികൾ വാദിച്ച വാദമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുന്ന സമയത്ത് ഒരു റിപ്പോർട്ടിൽ നിസ്കാരത്തിലാണ് എന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കാഫറാക്കി. ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അതായത് അവരെ സ്വഭാവം എന്താണ് നമുക്കറിയാലോ, സുന്നികളെ മുഴുവനും മുശരിക്കാക്കി ചിത്രീകരിച്ച് അതുപോലെ അവിശ്വാസികളായി ചിത്രീകരിച്ചു കൊണ്ടാണ് അവരുടെ പുസ്തകങ്ങൾ മുഴുവനും ഉള്ളത്. അതിപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തവരാണ് ലോകത്തുള്ള എല്ലാ മഹാന്മാരും. അവർ മുഴുവനും മുശരിക്കുകളാണ് എന്നാണല്ലോ അവരുടെ വാദം. അങ്ങനെ മുശരിക്കുകളായി ചിത്രീകരിച്ച ഖവാരിജ്, അതേ ഖവാരിജിൻ്റെ സ്വഭാവമാണ് ആ ആശയക്കാരായ ആളുകൾക്കുള്ളത്. ഇമാം സാബി പറഞ്ഞല്ലോ, ആ കക്ഷികൾ അന്ന് സഹാബത്തിനെയാണ് കാഫറാക്കി ചിത്രീകരിച്ചത്. ഖാല ശാഫി റഹിമഹുല്ലാ ഖാല റജുലു മിനൽ ഖവാരിജിൽ ലി അലിയിൻ വഹു ഫി സലാത്ത് ലൈൻ നസറക്തല യഹബത്തന്ന അമലുക വല തക്കൂനന്ന മിനൽ ഖാസിരി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലുള്ളപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്ത് നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളായത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പരിപാടിക്ക് ഒരു ഫലം ഉണ്ടാവില്ല. ഫഖറാ അലിയുൻ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അന്നേരം ഖുർആനിൽ നിന്ന് ഓതി, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് വലാ യസ്തഖിഫന്നക്കല്ലദീന ലാ യൂഖിനൂൻ വദക്കറബു ജരീൻ അന്ന ഹാദൽ കലാം ഇന്നമാ ഖലഹു അലിയുൻ യഖ്തുബു ലാ ഫി സ്സലാത്ത്. എന്തോ ആട്ടെ, ഈ പറഞ്ഞ കക്ഷികൾ പള്ളിയിൽ നിന്ന് നാല് ഭാഗത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, യാ അലി അശ്റക്ത ഫീ ദീനില്ലാഹി റിജാല
വലാ ഹുക്മ ഇല്ലാ ലില്ലാ ഫതനാദൂ മിൻ കുല്ലി ജാനിബിൻ ലാ ഹുക്മ ഇല്ലാ ലില്ലാ ലാ ഹുക്മ ഇല്ലാ ലില്ലാ ഫജഅല അലി യഖൂലു ഹാദിഹി കലിമത്തുൻ ഹഖ് കലിമത്തു ഹഖ് നുരീദ ബിഹാ ബാത്തിലുൻ ثم قال ان لكم علينا لا نمنعكم فيئا ما دامت ايديكم معنا وان الا نمنعكم مساجد الله والا نبداكم بالقتال حتى تبدؤنا به എന്ന് അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് മറുപടി പറഞ്ഞു. അപ്പോൾ ലാ ഹുക്മ ഇല്ലാ ലില്ലാ എന്ന് പറയുന്ന ഈ ആശയം ഖവാരിജ് കൊണ്ടുവന്ന് പറഞ്ഞ എന്തിനാ? അത് പരിശുദ്ധ ഖുർആനിൽ ആയത്തില്ലാഞ്ഞിട്ടൊന്നല്ല, ആ ആയത്തവർ പറയുന്നത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഔലൈകഹുമുൽ കാഫിറൂൻ സൂറത്തുൽ മായിദയിൽ 44, അതുപോലെ ഉലൈകഹുമുൽ ളാലിമൂൻ 45, ഉലൈകഹുമുൽ ഫാസിഖൂൻ 47, ഇങ്ങനെയൊക്കെ ആയത്തുണ്ട്. പക്ഷെ ആ ആയത്തിൽ ഇവർ പറയുന്നതിൻ്റെ എന്തിനാണ്? അത് വേറൊരു ബാത്തിലിനെ ഇവിടെ സ്ഥിരപ്പെടുത്താനാണ്. ഇതുപോലെ മൗദൂദിയും മൗദൂദിയൻ ചിന്താഗതിയുള്ളവരും ഇത് പറഞ്ഞത് ഓതിയതൊക്കെ എന്തിനാ? അത് അവരുടെ തെറ്റായ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കാനാണ്. ഖവാരിജിനെ സംബന്ധിച്ച് ബിദായത്ത് വന്നിഹായയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അവർ ആസൂഫിൽ അർദി ഫസാദൻ വസഫഖുദ്ദിമാ വഖതഉ സബീല വസ്തഹലുൽ മഹാരിമ വകാന മിൻ ജുംലത്തി മാ ഖതലഹു അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസറൂഹു വംറാതഹു മഹുവ ഹാമിലുൻ. വിശദമായിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തേക്ക് ഗവർണറായിട്ട് പറഞ്ഞേച്ചു. പോകുന്ന സമയത്ത് ഇവർ അദ്ദേഹത്തെ പിടികൂടി. അപ്പോൾ മൂപ്പരോട് ചോദിച്ച്, കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിച്ച്, നിങ്ങളെ ബാപ്പ റസൂലുള്ളാഹിൻ്റെ സാഹബിയല്ലേ, നിങ്ങളെന്താ കേട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് ഹദീസ് പറഞ്ഞു, സത്തക്കൂനു ഫിത്നത്തുൻ, ഒരു ഫിത്ന ഉണ്ടാവും, അൽ ഖായിദു ഫിയാ ഖൈറു മിനൽ ഖായിമി വൽ ഖായിമു ഖൈറു മിനൽ മാസി വൽ മാസി ഖൈറു മിനൽ സായി എന്ന ഹദീസ്. അതായത് ഇരിക്കുന്നവന് നിൽക്കുന്നവനേക്കാണ് ഖൈറായിരിക്കും, നിൽക്കുന്നവന് നടക്കുന്നവനാണെങ്കിൽ ഖൈറായിരിക്കും, നടക്കുന്നവന് ഓടുന്നവനേക്കാണ് ഖൈറായിരിക്കും എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ എന്താ ചെയ്യുമോ, അങ്ങനെ തന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന സമയത്ത് ബൈക്ക് ഒരു കൂട്ടത്തിലുള്ള ഒരാൾ ഒരു പന്നീനെ കണ്ട്, അതൊരു ദിമ്മത്ത് അഹലു ദിമ്മത്തിൽപ്പെട്ട ഏതോ ഒരാളതാ. ആ പന്നീനെ കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ പന്നീനെ കുത്തിയിട്ട് അതിൻ്റെ തോല് കുറച്ചും കെടുത്ത്. അപ്പം വേറെ ഉള്ള ചോദിച്ചു, ഇതിങ്ങനെ ഇനി അതൊരു ദിമ്മീൻ്റെ പന്നിയല്ല, അതിനങ്ങനെ ചെയ്യാൻ പാടില്ല വെച്ച് ഉടനെ പോയിട്ട് ആ ദിമ്മീനെ കൊണ്ട് പൊരുത്തപ്പെടിച്ച്. അരി ഈ ഹവാലിജപ്പെട്ട ആൾ ചെയ്ത പണിയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരാൾ ഒരു കാരക്ക കൈ കിട്ടി, വീണ കാരക്കയാണ്, അതെടുത്ത് വായിലിട്ട്. അപ്പം വേറൊരുത്തവനേ ആ പൊരുത്തപ്പെടാതെ എങ്ങനെ ഇടുവാന്ന് ചോദിച്ചു. അപ്പം പിന്നെ അയാൾ തുപ്പിക്കളഞ്ഞു. ഇത്ര സൂക്ഷ്മതയൊക്കെ കാണിച്ച് നടന്നേ ഈ കക്ഷികൾ എന്താ ചെയ്തറിയോ? ഫദബഹൂഹു അബ്ദുല്ലാഹിബിൻ ഖബ്ബാബിൻ അർത്തുള്ളാഹുവിൻ്റെ അർത്തുകൾ വജാഊ ഇലംറത്തിഹി ഭാര്യൻ്റെ അടുത്ത് എന്ന്. ആ ഭാര്യ പറഞ്ഞ, ഗർഭിണിയാണ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണേ, അലാ തത്തഖൂന അല്ലാഹ്. അപ്പം എന്തായെന്നറിയോ? ഫദബഹൂഹാ വബഖറൂ ബത്നഹാ അൻ വലദിഹാ. ആ ഗർഭിണിയായ സ്ത്രീയെയും ബാറ്റിലുള്ള കുട്ടീനെയും കുത്തിപ്പൊളന്ന് കളഞ്ഞു. ഇതാണ് ഖവാരിജ്. ആ ഖവാരിജാണ് മറുഭാഗത്ത് എന്ത് കണ്ട്, നമ്മൾ ഒരു ഈത്തപ്പഴം കിട്ടിയപ്പോൾ ബായിലിട്ടപ്പോൾ അത് സമ്മതം ചോദിച്ചില്ലാലോ എന്നുള്ള നിലക്ക് തുപ്പിക്കളഞ്ഞത്. ഈ ഖവാരിജ് അവരോട് യുദ്ധം ചെയ്തു മഹാനായ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതിന് അലി റളിയല്ലാഹു അൻഹു ആദ്യം അവരെ വിളിച്ചു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അവർ ഖുർആനായി തോന്നിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ ആശയം പ്രചരിപ്പിക്കുന്നത്. അത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒക്കെ അവരുമായി സംവാദം നടത്തി. ആ സംവാദത്തിന് ശേഷം 4000 ആളുകൾ മടങ്ങി, 12000 ആളുകൾ ഉണ്ടായിരുന്നു അവർ എന്നാണ് ചില റിവായത്ത്. അവർ ഇസ്ലാമിലേക്ക് സുന്നത്തി ജമാഅത്തിലേക്ക് മടങ്ങി, കുറേ ആളുകൾ മടങ്ങിയില്ല. അവസാനം അവരോടെന്ത് ചെയ്തു, അവർ ഈ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞറിയോ? ആ അവർ പറഞ്ഞെങ്ങനെയാണ്, അല്ലാ തുഖാത്തിബൂഹും വലാ തുക്കല്ലിമൂഹും വതഹയ്യൂലിൽ ഇഖായ് റബ്ബി അസവജല്ല അർറവാഹ് അർറവാഹ് ഇലൽ ജന്ന വതഖദ്ദമൂ ഫസ്തഫൂലിൽ ഖിതാൽ വതഹബൂലിൽ നിസാൽ ഫജഅലു അലാ മൈമനത്തിഹിം എന്ന് പറഞ്ഞിട്ട് ഒരു നേതാക്കന്മാരൊക്കെ പറയുകയാണ് കിതാബിൽ. അതായത് നമുക്ക് സ്വർഗ്ഗത്ത് കടക്കാമല്ലോ, സ്വർഗ്ഗത്ത് കടക്കാമല്ലോ, നമ്മൾ യുദ്ധം ചെയ്യാം. ഇതിനല്ലേ തീവ്രവാദികളുടെ സ്വഭാവം, സ്വർഗ്ഗത്ത് കടക്കാൻ പറഞ്ഞാൽ യുദ്ധത്തിന് പറഞ്ഞിട്ട് കുറേ ആളുകളെ കൊന്നെടുക്കാനുള്ള വഴി ഉണ്ടാക്കുക. ഈ സ്വഭാവം അന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യാനാണിത് ഇവർ കാണിച്ചതാണ് ആ ഈ ഖവാരിജ്. ആ ഖവാരിജിൻ്റെ അതേ പകർപ്പ് അതാണ് വാഖ്ബലത്തിൽ ഖവാരിജുഹും യഖൂനു ലാ ഹുക്മ ഇല്ലാ ലില്ലാ റവാഹ് റവാഹ് ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് പോകാനെന്ന് വെച്ചിട്ടാണ് കൂടിയത്. അതിൻ്റെ നേതാവിൽപ്പെട്ട ഒരാളാണ് ഹർക്കൂസ് ബിൻ സുഹൈർ. അവനാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി പുലർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഹർക്കൂസ്. ആ ഹർക്കൂസിൻ്റെ അനുയായികൾ
നബി തങ്ങൾ നീതി പ്രവർത്തിക്കില്ല. മൗദൂദ് എന്താ പറഞ്ഞേ? മൂസാ നബി മഹാകുറ്റം ചെയ്തിരുന്നു, ആദരം നബി തെറ്റിയിരുന്നു ഒക്കെ പറഞ്ഞേ. ആ മൗദൂദിയെ ഒന്ന് പശു നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ട് അയാളുടെ ഈ തെറ്റായ ജിഹാദിയനാശയം, അത് ശരിയാ, ഇസ്ലാമിലെ ജിഹാദല്ല, ഫിഖ്ഹിൽ പറഞ്ഞ ജിഹാദും അല്ല, ആ ജിഹാദിയൻ ആശയം നമ്മുടെ കുട്ടികളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അത് ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും, അത് സുന്നീൻ്റെ പേരിൽ വന്നാലും ശരി, അത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ പേരിൽ വന്നാലും ശരി, അല്ലെ വേറെന്തിൻ്റെയും പേരിൽ വന്നാലും ശരി, ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. പണ്ഡിതന്മാർ അതിനെ എടുക്കാനും പാടില്ല. ലായിക്കറാഹ ഫിദ്ദീനി എന്ന ആയത്തിനെ സംബന്ധിച്ച് ഇതേ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട്. ആ ആയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ പോലെയാണോ തഫ്സീറിൻ്റെ കിതാബിലൊക്കെ ഉള്ളത്? തഫ്സീറിൻ്റെ കിതാബിൽ എന്താ ഉള്ളത്? ലായിക്കറാഹ ഫിദ്ദീനിൻ്റെ തഫ്സീർ അബു സൂദ് നോക്കിക്കോളൂ. അന്നഹു ഖാൻ അലി അൻസാരിയൻ മിൻ ബനി സാലിം ഇബ്നു ഇബ്നാനി ഖത്ത നസറാ ഖബല മബഅഥി അലൈഹി സലാം സുമ്മ ഖദിമൽ മദീനത്ത ഫലസിമഹുമാ അബൂഹുമാ വഖാല വല്ലാഹി ലാ അദഉകുമാ ഹത്താ തുസ്ലിമാ ഫഅബയാ ഫഖ്തസമൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസലത് ഖൽഫ ഖല്ലാഹുമാ. ഇസ്ലാമിൽ കടക്കാതെ എൻ്റെ മക്കളെ ഞാൻ വിടൂലാന്ന് എന്നെ പിടിച്ചു വെച്ചു ഒരു സഹാബി. ആ പിടിച്ചു വെച്ച സമയത്ത് അവർ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ലായിക്കറാഹ ഫിദ്ദീനി ഖത്ത ബയ്യന റുസ്ദു മിനൽ ഗയ്. അങ്ങനെ ഇസ്ലാമിൽ നിർബന്ധിച്ച് കടത്തുന്ന പരിപാടിയില്ല എന്നർത്ഥം വരുന്ന ആയത്തിറങ്ങിയത് അബു സൂദ് നോക്കിക്കോളൂ. അതുപോലെ തന്നെ വേറെയുള്ള തഫ്സീറുകൾ സാദുൽ മസീർ നോക്കിക്കോളൂ. അങ്ങനെ തുടങ്ങിയിട്ട് എത്ര തഫ്സീറിൻ്റെ കിതാബുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ജരീർ നോക്കിക്കോളൂ, എല്ലാ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു റാസിയും ഇമാം റാസിയും തഫ്സീറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ സംഭവം പറഞ്ഞിട്ടില്ലെങ്കിലും വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നിർബന്ധിച്ച് കടത്തുക എന്നൊരു പരിപാടിയില്ല. അതേസമയത്ത് ഇസ്ലാമിൽ യുദ്ധമുണ്ട്, അത് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് യുദ്ധം വേണ്ടി വരും. ആ യുദ്ധത്തിന് അതിൻ്റേതായ നിബന്ധനകൾ, ആര് യുദ്ധം ചെയ്യണം, ആരോട് ചെയ്യണം, അവിടെ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞു. ഹർബീങ്ങളോടുള്ള യുദ്ധം, അത് സൗഹൃദത്തിൽ ജീവിക്കുന്ന ആളുകളോടുള്ള യുദ്ധമല്ല. സൗഹൃദത്തിൽ ജീവിക്കുന്നവരോട് ഖുർആൻ പറഞ്ഞു. സഹീഹുൽ ബുഖാരി, സഹീഹുൽ ഇമാം ബുഖാരിക്ക് ഇതറിയില്ല, നാസിഖ് മൻസൂഖ് എന്നറിയില്ല, സഹീഹുൽ ബുഖാരി തന്നെ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും അന്തബറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന ആയത്ത് ഇമാം ബുഖാരി തന്നെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എവിടെ കൊടുത്തത്? ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ. എന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം? അത് അതിനെ സംബന്ധിച്ച് മൻസൂഖ് ചിലപ്പോൾ കാണും. ആ മൻസൂഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. മൻസൂഖ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചെറു മൻസൂഖ് അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫത്വൽ ബാരിയിൽ അത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കിതാബുകളൊന്നും നോക്കാതെ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ മുഴുവനും ഇടിച്ചു താഴ്ത്തി, നമ്മൾ സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങളൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരാണെന്ന് വിധി പറഞ്ഞ് ചെറുപ്പക്കാരായ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിലാരും പെട്ടുപോകരുത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ മതമല്ല, അവർക്കിങ്ങനെ ദിവസം മാറ്റി അവർ സ്വന്തം വകയിൽ യോഗം ചേരുന്നതിനനുസരിച്ച് മാറ്റുന്നൊരു മതമാണ്. നമ്മുടെ മതമായിട്ട് അതിനെന്താ ബന്ധമെന്ന് തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ചെറിയ വിഷയമല്ലത്. 1973 നവംബറിൽ മൂന്ന് കലാഖ് ചൊല്ലിയാൽ മൂന്ന് പോകുന്ന പ്രബോധനത്തിലുണ്ട്. 83 മെയ്യിൽ എത്തുമ്പോഴേക്ക് പിന്നെ പോകില്ലാന്നും പറയുന്നുണ്ട്, ഒന്നേ പോകുള്ളൂ എന്നും പറയുന്നുണ്ട്. അതല്ലേ അവരെ മതം? അങ്ങനത്തെ 100 പറയാണ്ട് ഞാനിപ്പോൾ വലിയ കടക്കുന്നില്ല. ഇനി ഇവരെ ഒരു എലക്ഷൻ പ്രശ്നം, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ 27 വർഷം, ഇത് മർക്കസ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് പ്രസിഡന്റ് ഡൽഹിയിൽ നിന്ന്. ഇതിലൊരു വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുക. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്കു കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇപ്പോഴോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന സാധനം തന്നെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ ആരെല്ലാം കൂട്ടി പിടിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അവരെ മതം നിറയുന്നത് അവർക്ക് രാഷ്ട്രീയമായി സംഘടിച്ച് ഭരണം കിട്ടി അവർക്കിവിടെ നാശം ഉണ്ടാക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യമുള്ള ആളുകളെ ഒരിക്കലും ഒരു മുസ്ലിമും അംഗീകരിച്ചു പോകരുത്, അവരുമായി ബന്ധം പുലർത്തരുത്. നമ്മളെ ഇമാമിങ്ങൾ ഇമാം ഇബ്നു ഗസാലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞാണ് വത്തിഫാഖ് സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിയാത്തി വ മുഹാദറത്തിഹിം വ ഖതീ സ്വഹബത്തി മഅഹും, ഒരു ബന്ധവും സുന്നി അല്ലാത്ത കക്ഷികളുമായിട്ട് ഉണ്ടാകരുത് എന്നതിൽ സലഫുൽ ഉമ്മത്തിന്, സഹാബത്തിന്, ഇമാമിങ്ങൾക്ക്, നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് 3 നൂറ്റാണ്ടിൽ ഒരാൾക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് മുബ്തദിയത്തിനെ മാറ്റി നിർത്തണമെന്നുള്ളത്. അതുകൊണ്ട് അവരെ കൂട്ടിപിടിച്ചുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനമോ അവരുമായൊരു ബന്ധമോ മുസ്ലിം ഉമ്മത്തിന് ഇമാമിങ്ങളെ വഴിയിൽ തുടരുന്ന കാലത്തോളം പറ്റൂല. ഇമാമിങ്ങളെ വഴിയിൽ തുടരാത്ത കാലത്തോളം മുസ്ലിം ഉമ്മത്തൊരിക്കലും ശരിയായ മാർഗത്തിലാവൂല, അള്ളാഹുവിൻ്റെ സഹായവും കിട്ടൂല. ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ഉസ്താദുമാർ നന്നായി ബോധ്യപ്പെടുത്തണം.
അതേപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതുന്നത് കണ്ടിട്ട് പെട്ടുപോകാതെ അത്തരം വിഷയങ്ങളെ നന്നായി അവഗ്രഹിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. ഇനി ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും ഞാൻ സമയം ദീർഘിക്കുന്നത് കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതൊരു സാമ്പിളിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. പലരും എന്നോട് ഈ ഒരാഴ്ചയിലിടക്ക് പലരും എനിക്ക് ഇത് തന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയിലിടക്ക് കിട്ടിയാണ് ഈ ലേഖനം. അതിൽ ഇനിയുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ അതിൽ ഇനിയുണ്ട്. അയാൾക്ക് ഫിഖ് അറിയില്ല, ഫിഖ് അറിയണ്ടേ, അറിഞ്ഞിട്ട് വേണ്ടേ ഫിഖ് വരണമെങ്കിൽ. അയാൾക്ക് ആകേണ്ടത് വെച്ചാൽ രണ്ട് സമസ്തനെയും ആക്ഷേപിച്ച് ആലിമീങ്ങളെല്ലാം വളരെ ഒന്നിന് തിരിയാത്തവരാണെന്ന് വരുത്തി തീർത്ത് അയാൾ വലിയ തിരിയുന്ന ആളാണെന്ന് വരുത്തി തീർത്തു. അതും വിശ്വസിച്ച് നടക്കുന്ന പാവം കുറച്ച് കുട്ടികളുടെ അവർ പോയിക്കോട്ടെ. നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയിലുള്ള ഒരാളും അതിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ജമാഅത്ത് ഇസ്ലാമിയുടെ കുതന്ത്രങ്ങൾ അത് ഖവാരിജിൻ്റെ കുതന്ത്രങ്ങൾ പോലെയാണ്. ഖവാരിജിൻ്റെ കൂട്ടത്തിൽ പല അബദ്ധ വിശ്വാസങ്ങളും പറഞ്ഞ് പറഞ്ഞ് നിസ്കാരം രണ്ടാണെന്ന് വാദിച്ചവർ ഖവാരിജിൻ്റെ കൂട്ടത്തിലുണ്ട്. ഹൈദുള്ള പെണ്ണുങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ചേകനൂറിൻ്റെ വാദം അടക്കമുള്ള എല്ലാ വാദവും ഖവാരിജിൽ നിന്ന് വന്നതാണ്. ഈ ഖവാരിജുകൾ മുഴുവനും ഇമാം ഷഹ്രസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അൽ മിലലു വൻ നിഹൽ പറഞ്ഞു. ആ കക്ഷികളൊക്കെ സ്വഭാവം എന്താണ്? ഫലം യഖ്ഫ ഫി ഹാദിഹിൽ ഉമ്മത്തി അന്ന സുബഹാത്തിഹ നസഅത്ത് കുല്ലുഹാമിൻ സുബഹാത്തി മുനാഫിഖി സമനിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ലം യർളൗ ബി ഹുക്മിഹി ഫീമാ കാന യഅമറു അൻഹ വസറഉ ഫീമാ ലാ മസ്റഹ ലിൽ ഫിക്രി ഫീഹി വലാ മസ്റഹ വസഅലു അമ്മാ മുനിഉ മിനൽ ഖൗദ് ഫീഹി വസ്വാല അൻഹു വജാദറു ബിൽ ബാത്തിൽ ഫീമാ യജൂസുൽ ജിദാലു ഫീ. നമ്മുടെ സമുദായത്തിലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ നബി സല്ലല്ലാഹു തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുനാഫിക്കീങ്ങളുടെ താവഴിയായി വന്നിട്ടുള്ള കക്ഷികൾ ആണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മഹാനവുകൾ പറഞ്ഞു, ഇത്തബിർ ഹദീസ ദിൽ ഹുവൈസറത്തി തമീമി ഇത് ഖാല ഇദിൽ യാ മുഹമ്മദ് ഫൈനകലം തഅദിൽ ഹത്താ ഖാല അലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലം മഅദിൽ ഫമൻ യഅദിൽ ഫആദ അലഈനു വഖാല ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹി തആല വദാലിക ഖുറൂജുൻ സരീഹുൻ അല നബി അലൈഹി സല്ലല്ലാഹു വസല്ലം വലൗ സാറ മൻ ഇത്റല അല ഇമാമിൽ ഹഖ് ഖാരിജിയൻ ഫമൻ ഇത്റല അല റസൂലി അഹഖ് ബി അൻ യകൂന ഖാരിജിയൻ അവ ലൈസ ദാലിക ഖൗലൻ ബി തഹ്സീനിൽ അഖ്ലി വതഖ്ബീഹി വഹുക്മൻ ബിൽ ഹവാ ഫീ മുഖാബലത്തിൽ നസ് വസ്തിഖ്ബാറൻ അല അംരി ബിൽ ഖിയാസിൽ അഖൽ ഹത്താ ഖാല അലൈഹി സല്ലല്ലാഹു വസല്ലം സയഖ്റുജു മിൻ ദീലി ഹാദിർ റജുലി ഖൗമൻ യംറുഖൂന മിൻ ദീനി കമാ യംറുഖു സഹ്മു മിൻ റമിയ. ഇസ്ലാമിൽ നിന്ന് തെറിച്ചു തെറിച്ചു പോകുന്നവരാണ് ഈ പുത്തൻവാദികളായ ഖവാരിജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ച അവസാനം മഹാനവൽ മുനാഫിഖൂന യുഖാദിഊന ഫയുദ്ഹിറൂന അൽഇസ്ലാമ വയുബ്തിനൂന അൽകുഫ്ര വഇന്നമാ യദ്ഹറു നിഫാഖുഹും ബിൽ ഇത്തിറാദി ഫീ കുല്ലി വഖ്തിൻ അലാ ഹറകാതി വസകനാതിഹി ഫസാറത്തിൽ ഇത്തിറാദാതു കൽബുദൂരി വളഹറത്തു മിന്നാ അസ്സുബുഹാതു കസ്റൂ. അപ്പോൾ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച ദീനിനെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുബ്തദിഅത്ത് അവർ യഥാർത്ഥത്തിൽ മുനാഫിഖുകളുടെ താവയായിട്ട് വരുന്ന കക്ഷികളാണ്. അവരോട് ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഖലുദു അലൈഹിം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അൽ കുഫാറാണ് എല്ലാ ഓരോ കാഫറിനോടും എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ട്, എല്ലാ ഓരോ കാഫറിനോടും. അങ്ങനെയാണ് മൗദൂദിയുടെ പരിഭാഷ ഖാതിലുൽ മുശ്രിക്കീന എന്ന സ്ഥലത്തൊക്കെ അവിശ്വാസികളോട് പോരാട്. അങ്ങനെയല്ല, ആ വിശ്വാസികളോട് എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ അത് മൗദൂദി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അയാളാണ് നല്ല എത്തുകാരനായിട്ട് മറ്റേ ആൾ പരിചയപ്പെടുത്തി മൗദൂദിനെ. അപ്പോൾ അദ്ദേഹം അത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ആ ദുർവ്യാഖ്യാനങ്ങൾ ഒന്നും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ മുതാലിമികൾ പെട്ടുപോകരുത്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് നമ്മുടെ മുൻഗാമികളായ ആലിമികൾ, നമുക്കൊരു തീവ്രവാദവും പഠിപ്പിച്ചിട്ടില്ല, തീവ്രവാദ സംഘടനയും പഠിപ്പിച്ചില്ല, അതിലേക്ക് പോകാനും പഠിപ്പിച്ചില്ല, അവരാശയം പഠിപ്പിച്ചില്ല, അതിനൊക്കെ നിരാകരിച്ചുകൊണ്ട് മൗദൂദിസം പറ്റൂല, അതുപോലെ തന്നെ ഈ മുജാഹിദിസം പറ്റൂല, തബ്ലീഗിസം പറ്റൂല, അതുപോലെ ഉള്ള വ്യാജത്തരീകത്ത് പറ്റൂല. ഇതാണ് നമ്മുടെ ഇമാമി നമ്മുടെ ആലിമികൾ നമുക്ക് കാണിച്ചു തന്നെ. അതിൽ ഉറച്ച് നിന്നോളണം, അതിലപ്പുറം തിരിഞ്ഞു മറന്നു നോക്കരുത്. മുഴുവനും ബാത്തിലാണ്, വലാലത്താണ് എന്ന ബോധം വേണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീണ്ടു പോയെങ്കിൽ ക്ഷമിക്കണം. ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടെങ്കിലും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഈ ഇതേ സംബന്ധിച്ച് നല്ല ശ്രദ്ധ വേണം എന്നതുകൊണ്ട് മാത്രം ഇത്രയും ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാവ